മാല പാർവതി അമ്മ ആഭ്യന്തര അന്വേഷണ സമിതിയിൽ നിന്ന് മാല പാർവതി മാധ്യമങ്ങളോട് സംസാരിക്കും. തത്സമയ അങ്ങനെ നമുക്ക് തുടരാനും സാധിക്കില്ല. ഞാൻ അമ്മയിൽ നിന്ന് രാജിവെക്കുന്നില്ല. അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാർക്ക്, ഒരു സാധാരണ ഒരുപാട് നമ്മുടെ മുതിർന്ന ആക്ടേഴ്സിനൊക്കെ തന്നെ സഹായവും മെഡിസിൻസും മരുന്നും ഒക്കെ ഓരോ ആവശ്യത്തിനും എത്തുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്, അമ്മയിൽ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ഒരു തീരുമാനത്തെ ഐ സി സി മെമ്പറായിരുന്നു കൊണ്ട് എനിക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. അത് തെറ്റായ ഒരു കാര്യമാണ്, നടപടിയാണ്. അതുകൊണ്ട് വളരെ ഖേദപൂർവ്വം രാജി സമർപ്പിച്ചു. ഇല്ല, ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവിടെയാണ് ഞങ്ങൾ ഈ 27-ാം തീയതി കാലത്ത് ഈ ഓൺലൈൻ മീറ്റിങ്ങൊക്കെ നടത്തിയത്. അപ്പോൾ അഡ്വക്കേറ്റ് അനഘയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ യാത്രയിലായിരുന്നു, ഞങ്ങൾ ഈ വരുന്ന വഴിക്കാണ് ഞാൻ പ്രസ് റിലീസ് കണ്ടത്. അപ്പോൾ ശ്വേത ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ശ്വേതയും രാജിവെക്കാൻ പോവുകയാണെന്ന്. തീരുമാനം എനിക്കറിയില്ല. കുക്കുവും അതേ വികാരമാണ് ഗ്രൂപ്പിൽ പ്രകടിപ്പിച്ചത്. അല്ലല്ല, അതിൽ മൂന്ന് പേരുടെ കാര്യമേ എനിക്ക് വ്യക്തിപരമായി അറിയാവുള്ളൂ. എന്ന് വെച്ചാൽ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ശ്വേതയുടെയും കുക്കുവിൻ്റെയും കാര്യം മാത്രമേ ഉള്ളൂ. ആ, അതിലുമാണ് ഒരു പ്രശ്നമുള്ളത്. ഞങ്ങൾ പറഞ്ഞേക്കുന്നത് ഒരു ശിക്ഷ വരുന്നത് വരെ ആരും കുറ്റക്കാരല്ല എന്നിരിക്കലും ഈ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ അദ്ദേഹം തുടരാൻ അർഹനല്ല. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണമെന്ന് പറയണമെന്നാണ് ഞങ്ങൾ ഐ സിക്കാണല്ലോ റെക്കമെൻഡ് ചെയ്തത്. അതിൽ ഡിസിപ്ലിനറി ആക്ഷൻ എന്നൊരു വാക്ക് ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല. ബിക്കോസ് അതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ ഈ കത്ത് വാങ്ങാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് ഞങ്ങൾ ആലോചിച്ചില്ല. ചിലപ്പോൾ ഞങ്ങളുടെ ബുദ്ധിശൂന്യതയായിരിക്കാം. കാരണം അദ്ദേഹത്തിനെ ഇപ്പോൾ പോലീസ് പോലും അന്വേഷിക്കില്ല, എവിടെയാണെന്ന് അറിയില്ല എന്നല്ലേ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കത്ത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പറയത്തില്ല. അപ്പോൾ അത് മാധ്യമങ്ങളിൽ പോലും ബൈൻഡിംഗ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, അത് വലിയ സ്ട്രോങ് ആയിട്ട് ഒരു ലോ ആണത്. അതിജീവിതയുടെ പേര് പറയാൻ പാടില്ല എന്ന്. അപ്പോൾ അത് നമുക്ക് വീട്ടിലിരുന്ന് നമ്മൾ സുഹൃത്തുക്കളെ തമ്മിൽ തമാശ പറയുന്ന പോലല്ല. അപ്പോൾ അതങ്ങനെ പേര് പറയുമ്പോൾ പിന്നെ അത് എന്ത് അടിസ്ഥാനത്തിലാണെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. വിജയ് ബാബു അമ്മയ്ക്ക് ഒരു കത്ത് നൽകി, അദ്ദേഹം താൽക്കാലികമായി എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും മാറി നിൽക്കുകയാണ്. അപ്പോൾ ആ അങ്ങനെ ആയിരുന്നില്ല ഇ സി തീരുമാനമെടുക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അമ്മയെന്ന് പുറത്താക്കാൻ പറ്റത്തില്ല. അതാണ് ദിലീപിൻ്റെ വിഷയത്തിൽ സംഭവിച്ചത്. നമ്മുടെ ബൈലോയിൽ അങ്ങനെ പറയുന്നില്ല. അങ്ങനെ ഒരാളെ ലൈഫ് മെമ്പറിന്ന് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ഒരു പൊസിഷനിലാണ് പുള്ളി ഇരിക്കുന്നത്, എക്സിക്യൂട്ടീവ് കൗൺസിലാണ്. അവിടെ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഒരു പൊസിഷനിൽ ഇരിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്ത ഒരാൾ. അദ്ദേഹം പോയി ശിക്ഷ എന്താണോ ഒരു FIR ഇട്ട കേസല്ലേ. അപ്പോൾ അതിൽ നിന്ന് മാറിയതിന് ശേഷം അത് തീരുമാനം പിന്നെയാണ്, അത് ജനറൽ ബോഡിക്കാണ് എടുക്കാൻ. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തത് ഇങ്ങനെ ഒരു ക്രൈം നടന്നിട്ടുണ്ട്, പേര് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനായിട്ട് പറയണം എന്നുള്ളതാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളാണ് അതിനൊരു തീരുമാനം പറയേണ്ടത്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഇല്ല. ആ, പ്രതീക്ഷിച്ചിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞ വാക്കിനെയാണ് ഞാൻ വിശ്വസിച്ചത്. നമ്മളത് ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ പിരിഞ്ഞത്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം വന്നതിന് ശേഷം രാത്രിയായി ഞാനിവിടെ എത്തിയപ്പോൾ രാത്രി തന്നെ ഞാനത് ഗ്രൂപ്പിലിട്ടിരുന്നു, ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്, കാരണം ഇതൊരു അച്ചടക്ക നടപടി. അപ്പം പിന്നെ അതിനകത്ത് ഉണ്ടായ ചർച്ച എന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് തന്നെയല്ലേ, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മാറിയല്ലോ എന്നാണ്. പക്ഷേ അതിൻ്റെ സമൂഹത്തിലേക്ക് പോകുന്ന ഒരു മെസ്സേജ് ശരിയാവില്ല. അങ്ങനെയല്ല, അത് അതേ അമ്മ ആവശ്യപ്പെട്ടിട്ട് രാജിവെച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ നടപടിയിൽ നിന്ന് മാറുമായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ഇതിൽ പോവില്ല. അമ്മ ആവശ്യപ്പെട്ടു എന്നൊരു വാക്ക് ആ പ്രസ് റിലീസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോവില്ലായിരുന്നു. അപ്പോൾ അത് ഐ സി സി മെമ്പറായിരുന്നു കൊണ്ട് അങ്ങനത്തെ തീരുമാനങ്ങളെ അംഗീകരിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് ലീഗലി ഭയങ്കര ബൈൻഡിംഗ് ആയിട്ടൊരു ലോ ആണ്, അത് ഭയങ്കര സ്ട്രോങ് ഒരു ഒരു ലോ ആണ്. നമുക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയിരുന്ന ഒരു CI ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ കേസ് സ്വീകരിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേപോലെ ICC. അപ്പോൾ ഈ പറയുന്ന നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കിട്ടിയില്ലല്ലോ, അത് വേണ്ട. കാരണം നമ്മുടെ ബൈലോയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു Article 5(17)(1) തോന്നുന്നു, അതിനകത്ത് സോമോട്ടോ കേസ് എടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം എനിക്ക് അറിയത്തില്ല, എൻ്റെ സെക്ഷൻ കറക്റ്റ് അല്ല. പക്ഷേ ആ സോമോട്ടോ എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ലോയിൽ, സോമോട്ടോ കേസ് എടുക്കാം. അപ്പോൾ ഈ പേര് പറഞ്ഞത് സോമോട്ടോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് അന്ന് തന്നെ കൂടി നമ്മൾ റെക്കമെൻഡേഷൻ കൊടുത്തത്.
ഈ ചോദ്യങ്ങളെല്ലാം അമ്മയോട് ചോദിക്കേണ്ടതാണ്. എനിക്കതിനെക്കുറിച്ച് പറയാനറിയില്ല.